हाई फ्रेंड्स अस्सलामु अलैकुम इन ഞാൻ ചെയ്യുന്നത് ചക്കക്കുരു മുരിങ്ങക്കായും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവിയലാണ് ഇപ്പോ ചക്കക്കുരു ഒക്കെ വളരെ സുലഭമായി കിട്ടുന്ന ഒരു സീസൺ ആണ് ഈ ചക്കക്കുരു അവിയല് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 30 ചക്കക്കുരു എടുത്തിട്ടുണ്ട് അതിന്റെ തൊലി കളഞ്ഞിട്ട് ഈ ബ്രൗൺ കളർ ഭാഗം അധികം ക്ലീൻ ചെയ്തിട്ടില്ല അതിൽ ഒരുപാട് പോഷകഗുണങ്ങൾ ഉള്ളതാണ് അപ്പോ ഒരു 30 ചക്കക്കുരു എടുത്ത് അതിന്റെ തൊലി എല്ലാം കളഞ്ഞ് അത് ഒരു രണ്ടായി മുറിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു അഞ്ച് പച്ചമുളകും കൂടി ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒരു രണ്ട് വിസിൽ അടിക്കുന്നതുവരെ വേവിച്ചെടുക്കാം ചക്കക്കുരു വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിലേക്ക് മാറ്റുകയാണ് ചക്കക്കുരു വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് മുരിങ്ങയ്ക്ക റെഡിയാക്കി എടുക്കാം ഞാൻ ഇവിടെ ഒരു അഞ്ച് മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട് ഈ മുരിങ്ങയ്ക്കയുടെ തൊലി എല്ലാം കളഞ്ഞ് 2 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ചക്കക്കുരു ഒരു രണ്ട് വിസിൽ അടിക്കുന്നതുവരെ വേവിച്ചെടുത്തതിന് ശേഷം ഈ മുരിങ്ങയ്ക്ക കൂടി ചക്കക്കുരുവിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം മുരിങ്ങയ്ക്കയിട്ട് വേവിക്കുന്ന സമയത്ത് കുക്കറിന്റെ അടപ്പ് വെച്ച് അടച്ച് വേവിക്കേണ്ട ആവശ്യമില്ല സാധാരണ ഒരു മൂടിപാത്രം കൊണ്ട് മൂടി വെച്ച് വേവിച്ചാൽ മതിയാവും ഇല്ലെങ്കിൽ മുരിങ്ങയ്ക്ക ഒരുപാട് വെന്തു പോകും ഇപ്പോ നമ്മുടെ ചക്കക്കുരു മുരിങ്ങയ്ക്കയൊക്കെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ മുരിങ്ങയ്ക്കയൊക്കെ ഉടഞ്ഞു പോവാതെ നോക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അര മുറി തേങ്ങയും 7-8 കഷ്ണം ഉള്ളിയും 2 വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുകയാണ് അധികം അരിഞ്ഞു പോവാത്ത രീതിയിലാണ് ഇത് അരച്ചെടുക്കുന്നത് ഒരു അവിയൽ പരുവത്തിലാണ് അരച്ചെടുക്കുന്നത് ഇപ്പോ അരപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് വെന്ത് കിടക്കുന്ന മുരിങ്ങയ്ക്ക ചക്കക്കുരുവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ അരപ്പ് മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഈ അരപ്പ് വെന്ത് അരപ്പിന്റെ പച്ചമണം മാറുന്നതുവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു മുരിങ്ങയ്ക്ക അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് ഉണക്കമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് താളിച്ചെടുക്കാം ഈ താളിച്ചെടുത്തതിനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവിയലിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു മുരിങ്ങയ്ക്ക അവിയൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് വളരെ ഹെൽത്തി ആണ് വളരെ അധികം പോഷകഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ചക്കക്കുരു മുരിങ്ങയ്ക്കയൊക്കെ വളരെ സുലഭമായി കിട്ടുന്നതാണ് അധികം ചിലവുകളൊന്നുമില്ല ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി എടുക്കണേ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലും ഒരു ഷെയറെങ്കിലും ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു